അസ്സലാമു അലൈക്കും എല്ലാവർക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അൽഹംദുലില്ല, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഒരു വെറൈറ്റി പുഡിംഗ് ആണ്. അപ്പോൾ ഈ പുഡിംഗ് ആരും ഉണ്ടാക്കിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ എൻ്റെ മനസ്സ് വെച്ച് ഞാൻ ഒരു പുഡിംഗ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പുഡിങ്ങിൻ്റെ സാധനത്തിൻ്റെ കാര്യം പറയാം. നമുക്ക് 500 വിപ്പിംഗ് ക്രീം വേണം, പിന്നെ തേങ്ങാപ്പീര വേണം. തേങ്ങാപ്പീര പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിങ്ങനെ ഒരു പാക്കറ്റിന് 140 രൂപ ഉണ്ട് 500. അപ്പം പിന്നെ നമുക്ക് കുറച്ച് ചുവന്ന ഷറഫ് വേണം ജെറിൻ്റെ, പിന്നെ മിൽക്കി മേഡ് വേണം, പിന്നെ ബ്രെഡ് വേണം, പിന്നെ പഞ്ചസാര വേണം, പിന്നെ കസ്റ്റർഡ് പൗഡർ വേണം, പിന്നെ 3 1/4 ലിറ്റർ 1 ലിറ്റർ പാല് വേണം. ഇത്ര സാധനത്തിന് 1 ലിറ്റർ പാല് വേണം. അപ്പം നമുക്ക് എങ്ങനെയാണ് പുഡിംഗ് ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ഇൻഷാല്ലാ അടിപൊളി, നല്ല ടേസ്റ്റിലാണ്, നല്ല പുഡിംഗാണ്. ഇത് കഴിച്ചിട്ടുണ്ട്, അപ്പോൾ കഴിച്ചതിന് ശേഷം ഞാൻ വിചാരിച്ച് എൻ്റെ കുട്ടിയെ കുറച്ച് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റിൻ്റെ പുഡിംഗാണ്. ഇൻഷാല്ലാ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എൻ്റെ പൊന്നു മക്കളെ, ഞാൻ എൻ്റെ പാല് ഇവിടെ തിളക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കസ്റ്റാർഡ് പൗഡർ ഞാൻ ഇവിടെ പാലിൽ ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ കുറച്ച് പാലെടുത്തിട്ട് നമ്മൾ കലക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് പുഡിംഗ് ആക്കിയിടാം. ഞാൻ അധികം ബോറടിപ്പിക്കുന്നില്ല, പക്ഷെ അത് നമുക്ക് പെട്ടെന്ന് നമുക്ക് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കാം. അങ്ങനെ എൻ്റെ മിൽക്കി മേഡ് പഞ്ചസാര. ഈ പാലിന് ഇതാ വേണ്ടോ, വേറൊന്നും വേണ്ട. ബാക്കിയുള്ള സെറ്റപ്പ് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം നിങ്ങൾ ഇതാരും തന്നെ ഈ വീഡിയോ സ്ലിപ്പ് ചെയ്യാതെ നോക്കുക. പുഡിങ്ങിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട ഒരു പുഡിംഗ് ഇത് തന്നെയാണ്. അപ്പം നിങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ പറയാം. സാധാരണ ഒരു പുഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് മുറിക്കുമ്പോൾ തന്നെ അപ്പാടും വെള്ളം പോലെ ഒലിഞ്ഞു പോകും. ഈ പുഡിംഗ് അങ്ങനെ ആവില്ല. ശരിക്കും നമ്മൾക്ക് കിണ്ണത്തപ്പം മുറിച്ചെടുക്കും പോലെ ശരിക്കും മുറിച്ചെടുക്കാം. അപ്പം നല്ല ഒരു പുഡിംഗാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ, സൽക്കാരെന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനത്തെ ഒരു പുഡിംഗ് ഉണ്ടാക്കിയാൽ പെട്ടെന്ന് നമ്മൾ പുറത്ത് വെക്കുമ്പോൾ അലിഞ്ഞു പോകില്ല, ആ സെറ്റായിട്ട് തന്നെ അടക്കും. അപ്പോൾ അതുവരെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീസറിലോ ഒന്നും നമ്മൾ വെക്കണ്ട, നമ്മൾ താഴെ തന്നെ വെച്ചു കൊടുത്താൽ മതി. നമ്മുടെ പുഡിംഗ് നല്ല ലെവലിൽ നല്ല രീതിയിൽ ആയി വരും. അപ്പോൾ ഇഷ്ടം നമ്മളെ പുഡിംഗ് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അപ്പം നമ്മളെ പാല് ഏകദേശം നല്ലവണ്ണം തിളക്കാനായി. ഇനി നമുക്ക് ഈ മിൽക്കി മേഡ് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ നമുക്ക് ഈ പഞ്ചസാര നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ കസ്റ്റാർഡ് പൗഡർ നമ്മൾ കലക്കിയത് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കലക്കിയതിന് ശേഷം നമ്മൾ കൈവെക്കാണ്ട് നമ്മൾ അളക്കിയിട്ട് ഇത് പാകത്തിനാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ അടുക്കി പിടിച്ച് പോകാൻ പാടില്ല. അടുക്കി പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഇത് പോകും. ഇതിപ്പോൾ ഇതിങ്ങനെ പാരുന്നതിനെ നമ്മളിങ്ങനെ അളക്കി കൊടുക്കണം. ഇതൊക്കെ പെട്ടെന്ന് നമ്മൾക്കിത് അടിക്കുടിച്ചു. ഇപ്പൊ എൻ്റെ പുഡിങ്ങിൻ്റെ ഇതേ രീതിയിൽ നമ്മൾ ഇത്ര രീതിയിൽ ഈ ടൈറ്റിൽ വേണം നമ്മൾ ഇതെടുക്കാൻ. ഇതിൽ കുറച്ച് ലൂസായി പോയില്ലെങ്കിൽ നമ്മൾ ആ കട്ടിയിൽ നമുക്ക് മൂഷെടുക്കാൻ പറ്റില്ല ഈ ലെവലിൽ. അപ്പം ഞാൻ എടുത്തത് പിന്നെ 3 പാക്കറ്റ് പാലിന് 100 ഗ്രാമിൻ്റെ പിന്നെ കസ്റ്റാർഡ് പൗഡർ ഞാൻ എടുത്തത്. അത് കറക്റ്റായിട്ട് നമുക്ക് ഇത്ര രീതിയിൽ കിട്ടിയിനാ. അപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് അളവ് പറഞ്ഞ ഇതേപോലെ തന്നെ നിങ്ങളൊരു പുഡിംഗ് ഉണ്ടാക്കി നോക്കുക. ഇത്രയും രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് പറഞ്ഞു തരുന്നുണ്ട്. 3 പാക്കറ്റ് പാല്, അപ്പം 1 ലിറ്റർ പാലാവില്ല. ആ പാലിന് കണക്കായ പിന്നെ കസ്റ്റാർഡ് പൗഡർ 1 പാക്കറ്റ്, 100 ഗ്രാമിൻ്റെ 1 പാക്കറ്റ് കസ്റ്റാർഡ് പൗഡർ തന്നെ. അപ്പോൾ ഇതെൻ്റെ ഇടയായി. ഇനി നമുക്ക് പുഡിംഗ് ഒന്ന് സെറ്റാക്കാം. ഇപ്പോൾ നമുക്ക് പുഡിംഗ് എങ്ങനെ സെറ്റാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ ഈ ഷറഫ് ഞാൻ ഇതിങ്ങനെ കുറച്ച് ഈ പ്ലേറ്റിൽ ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ ഇതെന്നാന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഒരു ഭംഗിക്കാന്ന്, അല്ലെങ്കിൽ ഈ പുഡിംഗ് നമുക്ക് ഇത് വേണം, എന്നാലാന്ന് ഇത് നമുക്ക് ഇതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ള ഇത് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കണം.
പെന്നാലാണ് നമുക്ക് ഈ പുഡിങ്ങിൻ്റെ ഒരു ഭംഗിയും അയ്യോ ഒരു ടേസ്റ്റും കിട്ടുള്ളൂ. ഈ സൈഡിൽ ഇങ്ങനെ വരണം. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് ഇങ്ങനെ നാല് പീസ് ആക്കിയിട്ട് ഈ ബ്രെഡ് നാല് പീസ് ആക്കണം. ഈ നാല് വേറെ അതിൻ്റെ ഫുള്ള് ഇതെല്ലാം ക്ലിയർ ആക്കിയിട്ട് ഫുള്ള് നമ്മൾ ഇതിൻ്റെ സെറ്റിങ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ബ്രെഡ് നമ്മൾ ഫുള്ള് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഫുള്ളായിട്ട് നമ്മളിങ്ങനെ ഇതിൻ്റെ ഈ ട്രേൻ്റെ ഫുള്ളായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ പൊന്നു മക്കളെ ഇതുപോലെ എല്ലാവരും ഇങ്ങനെ ഒരു പുഡിങ് ഉണ്ടാക്കി നോക്കണേ നിങ്ങൾ കേട്ടോ. അപ്പോൾ ഞാൻ ബ്രെഡ് മുഴുവനും ഞാൻ ഇതിൽ വെച്ച്, ഇനി നമുക്കിതിന് മേലെ നമ്മൾ കാച്ചി കുക്കി വെച്ച നമ്മൾ കസ്റ്റാർഡിൻ്റെ ഈ കൂട്ട് നമുക്കിതിൽ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മൾ പുഡിങ് ഒന്നും ഒരു മായം ചേർക്കാത്തൊരു പുഡിങ്ങാണ്. അപ്പോൾ നമുക്കിതിൻ്റെ മേലെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. ഇത് എൻ്റെ ഒരു കുറച്ച് വലിയ ട്രേ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ട്രേയിൽ നമുക്കൊരു പുഡിങ് ആക്കി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് കഴിക്കാം. കാരണം കഴിച്ചാൽ ഇത് ബാക്കിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്ര ഈ 3 ലിറ്റർ പാൽ എടുക്കാൻ തന്നെ കാരണം എൻ്റെ ട്രേക്ക് കണക്കായിട്ടാണ്. അപ്പോൾ ഈ പുഡിങ് 3 ലെയറായിട്ടാണ് വരിക. 3 ലെയറായിട്ടാണ് ഈ പുഡിങ് വരിക. അതിൻ്റെ സെറ്റപ്പ് ഞാൻ നിങ്ങൾക്ക് മുഴുവൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ കസ്റ്റാർഡിൻ്റെ ഈ പിന്നെ ഈ നമ്മൾ ഇതിൻ്റെ ഈ കൂട്ട് നമ്മൾ ശരിക്ക് എല്ലാ ബ്രെഡിൻ്റെ നടുക്കും നമ്മൾ എത്തിക്കണം. ബ്രെഡ് മേലെ കാണാൻ പാടില്ല. ഇതിൻ്റെ അടിയിൽ എന്ത് സാധനമാണ് ഒരാൾക്കും മനസ്സിലാകാൻ പാടില്ല. ഈ ബ്രെഡ് വേണമെങ്കിൽ നമുക്ക് പാലിൽ മുക്കിയിട്ട് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ പാലിലൊന്നും മുക്കിയിട്ട് ഒന്നും വെക്കുന്നില്ല. ഞാനിപ്പോൾ ഇതിങ്ങനെ വെക്കുന്നു. ഇങ്ങനെ വെച്ചാൽ ഇത് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ പാലിലൊന്നും മുക്കി വെക്കേണ്ട ഒരാവശ്യവുമില്ല നമുക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ തേങ്ങാപ്പീര, ഇപ്പോൾ ഇതിനെന്തോ ഒരു ഇംഗ്ലീഷിലെന്തോ പേരുണ്ട്, അതൊന്നും എനിക്കറിയില്ല. ഞാൻ ഇതിൻ്റെ മേലെ ഇതിങ്ങനെ ഇട്ട് കൊടുക്കട്ടെ. എനിക്ക് ഇതിൻ്റെ ഈ കുണ്ടാൻ വേണ്ടിയിട്ട് പേരൊന്നും അങ്ങനെ അറിയില്ല. കാരണം പണ്ടത്തെ നമ്മളെല്ലാം ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ആൾക്കാർക്ക് എല്ലാത്തിൻ്റെ പേരും അറിയാം ഇംഗ്ലീഷിൽ. അപ്പം മല്ലും പൊല്ലും മക്കളാർക്ക് ഇതൊന്നും പേരറിയില്ല. ഇതെല്ലാം പേരറിയണ്ടെങ്കിൽ എൻ്റെ മോനെല്ലാം ഓർക്കും. ഞാൻ ഇപ്പം എൻ്റെ മക്കൾ ഓർമ്മമാണ് ഈ പുഡിങ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ട് എന്നെ ഒന്നും ചെയ്യാൻ പോടില്ല. ഞാൻ എൻ്റെ മക്കൾ ഓർമ്മമ്പോൾ അത് ഇങ്ങനത്തെ എല്ലാം കാര്യം ഞാൻ ചെയ്യാൻ പോവുക. അല്ലെങ്കിൽ എന്നെ ഒരു കാര്യം ചെയ്യാൻ എൻ്റെ മക്കൾ വിടില്ല. ഇനി ഈ പുഡിങ് ആക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചാലോ? അത് സെറ്റാകുമ്പോൾ എൻ്റെ മക്കൾക്ക് സബൂർ ഉണ്ടാവില്ല. എനിക്കൊരു ചെറിയൊരു മോളുണ്ട്, ഫാത്തിമ എന്ന് പറഞ്ഞൊരു മോളുണ്ട്. ഓക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവത്തിൻ്റെ പുഡിങ്ങിൻ്റെ കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ടൊരു പുഡിങ് ഇതാണ്. ഇനി നമുക്ക് രണ്ടാമത് ഈ 2 ലെയറിൽ നമുക്ക് പിന്നെ ഒരു ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇപ്പം ഞാനിത് 2ാമത്തെ ലെയറിൽ ഞാൻ ഇങ്ങനെ ബ്രെഡ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വേക്കിലോ നമുക്ക് കുറച്ച് കസ്റ്റാർഡിൻ്റെ ഫോട്ടോ സോറിയാ നമ്മളെ ഈ അക്കാച്ചി കുറുക്കി വെച്ച പാലാണ് നമുക്കിത് ഇതിൻ്റെ മേലെ അങ്ങ് ഇട്ട് കൊടുക്കാം. നമുക്കിതിപ്പോൾ കോൺഫ്ലവറിലും നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇത് കസ്റ്റാർഡ് ഫോട്ടോ ചെയ്യുന്ന നമുക്ക് കോൺഫ്ലവറിൽ ഇത് ചെയ്യാം. കാരണം നമുക്ക് വേറൊന്നും എടുക്കണ്ട. നമ്മൾ അരിപ്പൊടിയാ മറ്റേ കോതപ്പൊടിയാ ഒന്നും എടുക്കണ്ട. നമുക്ക് ഇതന്നെ ആക്കിയിട്ടാണ് ഇതന്നെ ടേസ്റ്റ് ഉണ്ടാകും നമുക്ക് കേട്ടോ. നല്ല സാധനം എടുക്കുക, നമ്മൾ നല്ല സാധനം തന്നെ ചെയ്യണം. ഇയാളെന്ത് ഇങ്ങോട്ട് പോന്നേ, ഇവിടെ നിൽക്ക്.
ഇനി നമുക്ക് ഇതിന്റെ മേലെ എന്ത് ചെയ്യണം വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കണം ഇതിങ്ങനെ എടുക്കട്ടെ ഇനി നമുക്ക് ഇതിന്റെ മേലെ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കണം അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടി ഇതിന്റെ മേലെ നമുക്ക് ഇനി നമുക്കൊന്ന് വിപ്പിംഗ് ക്രീം സെറ്റാക്കാം എങ്ങനെയുണ്ട് ഇപ്പോൾ അപ്പോൾ ഇത് നമുക്ക് രണ്ട് ലെയറായിട്ട് വന്നു ഇനി മൂന്നാമത്തെ ലെയർ ഇതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീമാണ് അപ്പോൾ ഞാൻ ഈ വിപ്പിംഗ് ക്രീം നല്ല ചെങ്കിൽ മീറ്റ് ചെയ്തെടുക്കട്ടെ അപ്പോൾ സംഭവം ഇത് നമുക്ക് വിപ്പിംഗ് ക്രീം നിർബന്ധം ഈ പുഡിങ്ങിന് വിപ്പിംഗ് ക്രീം നിർബന്ധമായിട്ടും വേണം അപ്പോൾ ഞാൻ ഇതൊന്ന് നല്ലോണം മീറ്റ് ചെയ്തിട്ടെടുക്കട്ടെ ഓക്കെ ഇപ്പോൾ എൻ്റെ വിപ്പിംഗ് ക്രീം ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഞാൻ കടഞ്ഞെടുത്തിനെ ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഇതിൻ്റെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം ഈ പുഡിങ്ങിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വേണ്ടപ്പെട്ട സാധനം പിന്നെ ഈ വിപ്പിംഗ് ക്രീം തന്നെ ഇതുണ്ടെങ്കിലാ ഈ പുഡിങ് ടേസ്റ്റിലായി വരുള്ളൂ ഇനി നമ്മൾ ഇതിൻ്റെ മേലെ ഒരു മൊഞ്ചാക്കലുണ്ട് അപ്പോൾ ഈ മൊഞ്ചാക്കലെപ്പാ ഇതൊന്ന് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റായതിന് ശേഷം മാത്രം നമ്മളിത് മൊഞ്ചാക്കാൻ പാടുള്ള അല്ലെങ്കിൽ എല്ലാം നമുക്ക് പണി കിട്ടും നമ്മൾ ഇത്ര നേരം ഓയുന്നതിന് നമുക്ക് ഒരു പണി കിട്ടുന്ന കാര്യമാണ് അപ്പോൾ ഇത് നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് വ്യാപ്പുള്ള മൊഞ്ചാക്കും പോലെ മൊഞ്ചായി കൊടുക്കുക അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നില്ലേ നമ്മൾ കഴിക്കാനും ടേസ്റ്റും കാണാനൊരു മൊഞ്ചും അത് നമ്മൾ എന്തൊരു വീഡിയോ എടുക്കുമ്പോൾ പറയുന്നത് തന്നെയല്ലേ അപ്പോൾ നമ്മൾ എന്തൊരു സാധനം നമ്മൾ കാണുമ്പോൾ അത് നമുക്ക് കഴിക്കണ്ടിക്കിൽ അത് കാണാനൊരു മൊഞ്ച് വേണം അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഒരു ഫുഡ് ആക്കുന്നുണ്ടെങ്കിലും ഒരു പുഡിങ് ആക്കുന്നുണ്ടെങ്കിലും ഒരു അച്ചാറാക്കുന്നുണ്ടെങ്കിലും എന്തിനും അത് നമ്മൾ എല്ലാത്തിനും ഒരു എന്താ പറയുക നമുക്കത് കാണാനൊരു മൊഞ്ചും കഴിക്കാനൊരു ടേസ്റ്റും അപ്പോൾ എൻ്റെ പൊന്നാര മക്കളെ നിങ്ങളിങ്ങനെ ഒന്നൊരു പുഡിങ് ഉണ്ടാക്കുക എൻ്റെ സ്ലിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ ഒന്ന് നോക്കുക എന്നിട്ട് നിങ്ങൾ എനിക്ക് നല്ല നിങ്ങളെന്ത് കമൻറ്റ് പടക്കാലും നല്ലാലും എന്ത് കമൻറ്റ് ഇട്ടാന്നാലും എനിക്ക് പ്രശ്നമില്ല എനിക്ക് സന്തോഷത്തിൽ ഞാനത് നോക്കൂ ഏ പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നും മക്കളെ ഒന്നൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേരണേ അപ്പോൾ ഞാൻ ഇത് ഇത് ബാക്കി വരുന്നില്ല ബാക്കി വരുന്നത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും ഇതിൻ്റെ ബാക്കി ചെറിയൊരു പാത്രത്തിൽ ഞാൻ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇത് ഞാൻ ഈ വിപ്പിംഗ് ക്രീം ഞാൻ ബാക്കി ചെയ്തിട്ട് കൊടുക്കും അപ്പോൾ നമ്മൾ എല്ലാത്തിലും ഇത് നമ്മൾ സെറ്റാക്കി കൊടുക്കുന്ന ഏറ്റവും നല്ലതല്ലേ അപ്പോൾ ഞാൻ മിക്കവാറും പുഡിങ് ഉണ്ടാക്കുമ്പോൾ എന്നോട് പറയും എൻ്റെ വീഡിയോ കാണുമ്പോൾ പറയും നിങ്ങൾ നമുക്ക് തന്നിട്ടില്ലല്ലോ നിങ്ങൾ ഒറ്റക്കന്നെ ഉണ്ടാക്കി തിന്നല്ലേതെല്ലാം പറയും അപ്പോൾ ഇതായിരിക്കുമെങ്കിലും അത്യാവശ്യം ആഗ്രഹമില്ല കൂട്ടക്കാർക്ക് നമുക്ക് ഇത് കൊടുക്കാമല്ലോ ഏ അപ്പോൾ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കും അപ്പോൾ നമുക്ക് ബാക്കി ഇത് മുഴുവനും തുടച്ചിട്ട് ഇതിൻ്റെ മേലെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ ഇത് ഫുള്ളിട്ട് സെറ്റായിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് കുറച്ച് സെറ്റായതിന് ശേഷം ബാക്കി ചെയ്ത് കൊടുക്കാം ആ ഒരു 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 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് എടുത്തിട്ട് ചെയ്യാം ഇനി നമുക്കിതൊന്ന് നല്ല ചൊങ്കിലൊന്ന് കൊത്തി പൊതിഞ്ഞു കൊടുക്കാം കാരണം ഫ്രിഡ്ജിൽ വെക്കുന്നല്ലേ നമുക്ക് തണുപ്പൊന്നും പിടിക്കണ്ട അപ്പോൾ നമുക്കൊരു പൊതപ്പെല്ലാം പൊതിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊന്ന് വെച്ച് കൊടുക്കാം ഈ കൊണ്ടുവരാൻ വേണ്ടി പറ്റിപ്പോയാലും കിട്ടാനും പണിയല്ലേ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് വേഗം കിട്ടുകയും ചെയ്യില്ല ഈ സാധനം ഇത് നമ്മളിതാകുമ്പോൾ ശരിക്കും അടക്കി പൊക്കിയാൽ ഈ ഫ്രിഡ്ജിലില്ല വെള്ളമൊന്നും നമുക്ക് ഇതിൽ കാണി വരില്ല അപ്പം നമുക്കിത് ഫുള്ള് കവർ ചെയ്ത് കൊടുക്കാം തമാശ പറഞ്ഞ് നിങ്ങൾ നോക്കണ്ട കേട്ടാ അത് സാധാരണ ഞാൻ എന്ത് പണിയെടുക്കുമ്പോൾ ഞാനൊരു തമാശ പറയും
സെറ്റ് ആവുക.